മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ ഹൃദയം കവർന്ന വ്യക്തിയാണ് രമേഷ് പിഷാരടി. നടൻ, സംവിധായകൻ, കൊമേഡിയൻ, ടെലിവിഷൻ പ്രസന്റർ, അവതാരകൻ എന്നിങ്ങനെ രമേഷ് പിഷാരടി കൈവയ്ക്കാത്ത മേഖലകളില്ല. മലയാളികളെല്ലാം രമേഷ് പിഷാരടിയെ വളരെയധികം സ്നേഹിക്കുന്നു. എല്ലാ കോമഡികളും വളരെയധികം ആസ്വദിക്കുന്നു. നിരവധി ടെലിവിഷൻ ഷോകളും സ്റ്റേജ് ഷോകളും സിനിമാ മേഖലയും കൈയടക്കിയ വ്യക്തിയാണ് താരം. സലീം കുമാർ മിമിക്രി ഗ്രൂപ്പിലെ ഒരംഗമായിരുന്നു പിഷാരടി. പിന്നീട് അവിടെ നിന്നുമാണ് പല മേഖലയിലേക്കും ഉയർന്നു വന്നത്. പോസിറ്റീവ്, കപ്പൽ മുതലാളി, മഹാരാജ ടാക്കീസ്, വീരപുത്രൻ, മാന്ത്രികൻ, ഇമ്മാനുവൽ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, സലാല മൊബൈൽസ് എന്നിവയെല്ലാം രമേഷ് പിഷാരടി അഭിനയിച്ച ചിത്രങ്ങളാണ്. അർച്ചന നോട്ട് ഔട്ട് എന്ന ചിത്രമാണ് രമേഷ് പിഷാരടിയുടേതായി അടുത്തിടെ ഇറങ്ങിയത്. പഞ്ചവർണ്ണത്തത്ത, ഗാനഗന്ധർവൻ എന്നീ സിനിമകളുടെ സിനിമ സംവിധായകനും പിഷാരടിയായിരുന്നു. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ബഡായി ബംഗ്ലാവ് എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ രമേഷ് പിഷാരടിയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പരിപാടിയിലൂടെ രമേഷ് പിഷാരടിക്ക് കൂടുതൽ മലയാളി ഹൃദയം കീഴടക്കാൻ സാധിച്ചു. ഏഷ്യാനെറ്റാണ് ബഡായി ബംഗ്ലാവ് എന്ന പരിപാടി സംപ്രേഷണം ചെയ്തത്. എന്നും ആരാധകരോട് അടുത്തു നിൽക്കാനാണ് രമേഷ് പിഷാരടിക്കിഷ്ടം. ഒരു നടനെന്നോ സെലിബ്രിറ്റിയെന്നോ യാതൊരുവിധ പൊങ്ങച്ചങ്ങളും താരത്തിനില്ല. സൗമ്യയാണ് ഭാര്യ, 3 മക്കളാണ് താരത്തിനുള്ളത്. ഇപ്പോഴിതാ ആരാധകർക്കായി മറ്റൊരു പോസ്റ്റാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ചിത്രം തൻ്റെ മക്കൾക്കൊപ്പമുള്ള സെൽഫിയും മറ്റൊരു ചിത്രം തൻ്റെ വീടിന് മുന്നിലെ മാവിൻ ചുവട്ടിലുള്ള മതിൽമേലിരിക്കുന്നതുമാണ്. 2 ചിത്രങ്ങൾക്കും യഥാക്രമം ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, യു സീ ദിസ് അയണി ഡോണ്ട് യു എന്നിങ്ങനെയാണ് ചിത്രങ്ങൾക്ക് താഴെയായി ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. നിരവധി ആരാധകരാണ് ചിത്രത്തിൻ്റെ താഴെ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. വളരെ രസകരമായ കമൻറ്റുകളും ഇവയ്ക്കൊപ്പമുണ്ട്. 2 ചിത്രങ്ങളും പറയുന്നത് രമേഷ് പിഷാരടിക്ക് തൻ്റെ കുടുംബത്തോടും വീടിനോടുമുള്ള അളവറ്റ സ്നേഹം തന്നെയാണ്. ഭാര്യയ്ക്കും വൈനിനും പ്രായം കൂടുന്നത് നല്ലതാണ്, വീര്യം കൂടുമെന്ന് ആരാധകർ. കിളിക്ക് പിറന്നാൾ ആശംസകളുമായി പിഷാരടി.